ചേട്ടനെ ആദ്യത്തെ ഡീസൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നപ്പോ ഡീസലിന് എത്ര രൂപയായിരുന്നു? ഡീസലിന് അന്ന് 9 രൂപയായിരുന്നു. വെറും 9 രൂപ? അത് ശരി. നമസ്കാരം നന്മ. മറ്റൊരു പുള്ളിയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഡീസൽ ബുള്ളറ്റുകളെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡീസൽ ബുള്ളറ്റാണ് കാണാൻ പോകുന്നത്. പിന്നെ ഈ ഡീസൽ ബുള്ളറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, എന്നാൽ ഇഷ്ടമില്ലാത്തവർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അടുത്തുള്ള ഒരു ഡീസൽ ബുള്ളറ്റ് അഡിക്റ്റായ സന്തോഷേൻ്റെ വണ്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സന്തോഷ് ചേട്ടാ, ഈ വണ്ടി ഇപ്പോൾ എത്ര നാളെ ചേട്ടാ യൂസ് ചെയ്യുന്നു? 30 വർഷം കൊണ്ട് ഡീസൽ ബുള്ളറ്റുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, വേറെ വണ്ടികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതെ, ഇത് അദ്ദേഹത്തിന്റെ മകനാണ്, ആകാശ് എന്നാണ് പേര് അല്ലേ? അജയ്, നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ? ഓക്കെ, അത് കേട്ടാ മതി. അപ്പോ 30 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഡീസൽ ബുള്ളറ്റുകൾ തന്നെ യൂസ് ചെയ്യുന്നത്? ഡീസൽ ബുള്ളറ്റ് ഞാൻ ആദ്യം പഠിക്കുന്നത് ഡീസൽ ബുള്ളറ്റല്ല, ഞാൻ ഓടിക്കാൻ പഠിക്കുന്നത് ഡീസൽ ബുള്ളറ്റാണ്. അപ്പൊ അന്ന് അപ്പൊ അന്ന് മുതൽ വേറെ വണ്ടികളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ഇപ്പൊ ഏതാ മോഡല്? 2000 മോഡൽ അല്ലേ. ശരിക്കും ഡീസൽ ബുള്ളറ്റുകൾ റോയൽ എൻഫീൽഡ് കമ്പനി മാനുഫാക്ചർ ചെയ്തത് 1993 മുതൽ 2000 വരെ 7 വർഷമാണ് റോയൽ എൻഫീൽഡ് കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്തത്. പിന്നെ നമ്മുടെ സൂരജ് എന്ന് പറഞ്ഞ പഞ്ചാബിലുള്ള ഒരു ട്രാക്ടർ കമ്പനി ഇടയ്ക്ക് കുറേ നാൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ പണ്ട് മുതലേ ഒരു 80s തന്നെ ഈ നമ്മുടെ പെട്രോൾ വണ്ടികളിനകത്ത് ഈ ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ എഞ്ചിൻ കയറ്റുന്നൊരു പരിപാടിയാണ്, അതായത് ഡീസൽ എഞ്ചിൻ ഈ വണ്ടികളിനകത്തേക്ക് കയറ്റുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഗ്രിപ്സ് എന്ന് പറഞ്ഞിട്ട് ആ എഞ്ചിൻ അല്ലേ, അതിന് പക്ഷേ എന്തോ പവർ കുറവോ മൈലേജ് കൂടുതൽ അങ്ങനെ എന്തൊക്കെയാണ്? മൈലേജ് കൂടുതലാണ്, 5.5 HP. ഓ അത് ശരി. ഇത് 6 HP, അത് 5.5 HP. അത് 85-90 മൈലേജ്. 90 മൈലേജ്. ഇത് 60-65. ഓക്കെ. ഒരു പുലിയെ കാണാൻ വന്നതായത് ഒരു കരിമ്പുലിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇത് തന്നെ 1959 മോഡൽ ബുള്ളറ്റ് ബഗീര എന്നാണ് ഞാൻ വിളിക്കുക. ഈ വണ്ടിക്ക് ഇപ്പോൾ കുറേ 8-ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ മെക്കാനിക്കും പണി തന്നു, പിന്നെ നമ്മൾ ഉപയോഗിച്ചപ്പോഴും കുറേ പണി കിട്ടി. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച്, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. റോയൽ എൻഫീൽഡ് കമ്പനി ശരിക്കും ഡീസൽ എഞ്ചിൻ ഇറക്കിയിരുന്നത് ടോറസ് എന്നുള്ള പേരിലായിരുന്നു. ഒരു ഗ്രീൻ കളർ ആയിരുന്നല്ലേ ഈ വണ്ടി? ശരിക്കും നമ്മുടെ ടെസ്റ്റിന് വേണ്ടി മാറ്റിയതാണോ? അതിനേഷം 15 വർഷം സിൽവർ കളർ അടിച്ചതാണ്. അത് ശരി. ഇപ്പം നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ വേറെ വ്യത്യാസമൊന്നും പെട്രോൾ ബുള്ളറ്റായിട്ടില്ല. ഈ ഇത്രയും ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഈ ഇരിക്കുന്നത് ശരിക്കും 325 cc എഞ്ചിനാണ്. ഇപ്പോൾ നമ്മുടെ പെട്രോൾ ബുള്ളറ്റുകൾക്ക് 350 cc എഞ്ചിനാണ് വരുന്നത്, പക്ഷേ ഇതിന് 325 cc. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു 6.5 HP ആണ് ഇതിന് പവർ വരുന്നത്. 15 NM ടോർക്കാണ് 2000 RPM വരുന്നത്. അത്ര തന്നെ അതാണ് എഞ്ചിൻ്റെ വ്യത്യാസം. അപ്പോൾ അതായത് പെട്രോൾ ബുള്ളറ്റിനെ അപേക്ഷിച്ച് കുറച്ച് പവർ കുറവാണെങ്കിലും ടോർക്ക് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് ഇത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ അടുത്തോട്ട് പോയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. വണ്ടിയുടെ ഇടത് സൈഡിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഈ വലിയ കുറ്റി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ എയർ ഫിൽട്ടറാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്യൂവൽ ഫിൽട്ടറും. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫ്യൂവൽ പമ്പ് വരുന്നത്. പിന്നെ ഇത് ബാറ്ററി കവർ. പഴയ ബുള്ളറ്റുകൾ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. ഇത്ര തന്നെയാണ് ഈ സൈഡിൽ മെയിനായിട്ട് കാണാനുള്ളത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർബ്യൂറേറ്ററിന് പകരം വരുന്ന നോസിലാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഈ താഴത്ത് ഇതിൻ്റെ ഫ്ലൈ വീലും ഫാനും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ പെട്രോൾ ബുള്ളറ്റുകളിൽ എയർ ഫിൽറ്ററിൻ്റെ കവറാണ്, പക്ഷേ ഇതിന് ഇവിടെയാണ് എയർ ഫിൽറ്റർ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ വെറുതെ ഷോക്കി വെച്ചിരിക്കണമെന്നുള്ളൂ. പിന്നെ സാധാരണ ബുള്ളറ്റുകളെ പോലെ നമ്മുടെ ഗിയർ ചേഞ്ചിങ്ങിൻ്റെ ലിവർ ഇവിടെ തന്നെയാണ്. പിന്നെ ന്യൂട്രൽ ഫൈൻഡർ ഇവിടെയുണ്ട്, കിക്കർ ഇവിടെയുണ്ട്. ഇതെല്ലാം റൈറ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത്രയും വലിയ ഹീറ്റിംഗ് സിസ്റ്റം എന്തിനാണെന്ന് ചോദിച്ചാൽ ഡീസൽ ബുള്ളറ്റുകൾക്ക് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുകൾക്ക് എപ്പോഴും പെട്രോൾ എഞ്ചിനേക്കാളും കുറച്ച് ഹീറ്റിംഗ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൂളിംഗ് സിസ്റ്റം അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ എഞ്ചിനുകൾക്ക് കംപ്രഷൻ റേഷ്യോ കൂടുതലായിരുന്നു. 24:1 എന്നാണ് ഇതിൻ്റെ ഈ ഡീസൽ എഞ്ചിനുകളുടെ കംപ്രഷൻ റേഷ്യോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ മെറ്റലും യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ പ്രഷർ ക്യാപ്പബിലിറ്റി ഉള്ള മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡീസൽ എഞ്ചിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ് പെട്രോൾ എഞ്ചിനേക്കാളും. അത് മാത്രമല്ല വിലയും കൂടുതലാണ്. ചേട്ടൻ നോക്കുമ്പോൾ പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഈ ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഡീസൽ പ്രൈസ് ഭയങ്കര കുറവായിരുന്നു, അതിൻ്റെ ലാഭമായിരുന്നു. ഇപ്പൊ അതൊരു തീരുമാനമായി, ലാഭമായിട്ട് തന്നെ. അല്ല, ഈ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാ വരുന്നത് ഈ ഡീസൽ എഞ്ചിനകത്ത്? ഇത് മിനിമം ഒരു 50-60 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി മെയിൻ്റനൻസ് വരില്ല. അതായത് ഓയിൽ ലീക്ക് പോലത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. സ്പീഡ് കൂടുതൽ പോയി കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാവും, ഓയിൽ ലീക്ക് ഉണ്ടാവും, അതാണ് പ്രശ്നം അല്ലേ. അല്ലാതെ ഈ വൈബ്രേഷനെ പറ്റി പൊതുവേ ഒരു അഭിപ്രായം എങ്ങനെ? ഡീസൽ എഞ്ചിന് വൈബ്രേഷനെ പറ്റി ഒരു ഇത് കേൾക്കാറുണ്ട് പൊതുവേ. അത് ഈ കയറ്റി എഞ്ചിനിൽ വൈബ്രേഷൻ കൂടുതലുണ്ട്. നമ്മുടെ ക്രീസിന് സെന്ററിംഗ് ഒന്നും കറക്റ്റ് അല്ല, അങ്ങനെ ഉണ്ട്. ഇത് കമ്പനിയിലാകുമ്പോൾ ഇതിന്റെ സ്റ്റേയും സെന്ററിംഗ് എല്ലാം കറക്റ്റ്. സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. ഓക്കെ, ഈ കൊടുത്തേക്കുന്ന സ്റ്റേ കാരണം വൈബ്രേഷൻ അധികം അറിയില്ല. പിന്നെ
സെന്ററിംഗ് ഇവിടുത്തെ ഒരു ഫിറ്റിംഗ്സ് ഒക്കെ കമ്പനി മോഡലാണ്. അത് ശരി, അത് ശരി. പിന്നെ ചേട്ടൻ ഇത്രയും കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വൈബ്രേഷൻ സത്യം പറഞ്ഞാൽ എന്നെ ഇനി അറിയത്തില്ല അല്ലേ. അത് ശരി, അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഡീസൽ ബുള്ളറ്റുകൾ എനിക്ക് ഇതുവരെ പിടിയിട്ടാത്തൊരു സംഭവമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യണ പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇത് രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പഴയ മോഡൽ ജാവ മോഡൽ കമ്പർഷൻ കറക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ചോക്ക് പിടിച്ച് സെറ്റ് ചെയ്തൊരു സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഈ കമ്പ്രഷൻ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാമോ? ഈ കമ്പ്രഷൻ സെറ്റ് ചെയ്യണതിന്റെ സയൻസ് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞേ. പമ്പ് ചെയ്ത് കുറേ നേരം ചവിട്ടും, അപ്പൊ വണ്ടി ഫ്രീ ആവും. അതായത് ചവിട്ടി ചവിട്ടി കമ്പ്രഷൻ ആവുമ്പോൾ അത് ഫ്രീ ആയിട്ട് അങ്ങ് പോകും, അപ്പൊ ഒരടി അടിച്ച് സ്റ്റാർട്ട് ആവും. ആ ശരി, ചേട്ടൻ ഒന്ന് അടിച്ച് കാണിച്ച്. ഓ, ആ ഫ്രീ ആയി പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ ഒരടി അടിച്ചപ്പോൾ സ്റ്റാർട്ടായി. അത് ശരി, അത് ശരി, അടിപൊളി അടിപൊളി. ഇനി അടുത്ത് ചോക്ക് സെറ്റ് ചെയ്ത് അടിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ചോക്ക് എന്താ ചെയ്യേണ്ടത്? ചോക്ക് കുറച്ച് പൊക്കി വെക്കണേ. ഞാൻ ഇതാണ് ഇതിൻ്റെ ചോക്ക്. നമുക്കൊരു ഹാഫ് വേ പൊക്കി വെച്ചാൽ, പകുതി പൊക്കി വെച്ചാൽ മതിയല്ലോ അല്ലേ. അത് ശരി. അത് കഴിഞ്ഞ് ഇനി അടിക്കുന്നത് ആ ഒരു ടിക്കുന്നുള്ള സൗണ്ട് കേട്ടു. ആ ആ ഒരൊറ്റ അടി. ഓക്കെ ഓക്കെ. അതായത് ഒരു ഹാഫ് താഴ്ത്തുക, ആ ടിക്കെന്ന് പറയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മുകളിലേക്ക് എടുത്തിട്ട് ഒറ്റ അടി. അത് ശരി, അത് ശരി, അത് ശരി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആയിക്കോട്ടെ. എനിക്ക് പണ്ടൊരു വലിയ പണി എന്നുള്ള സാധനമാണ് ഈ ഡീസൽ ബുള്ളറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി എന്നെ നടുപൊടിഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷെ സ്റ്റാർട്ടായിട്ടില്ല. എന്തായാലും ഞാൻ ആ പരിപാടി പഠിച്ചു. ഇനി നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വൈബ്രേഷനും ബാക്കി പവറിൻ്റെ ഫീലിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Be ageless. I'm the type of dude that will always feel shameless. I'm the type of dude that they say is fucking heinous. 'Cause I'm the type of dude that you know is fucking ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഡീസൽ ബുള്ളറ്റ് ഒന്ന് ഓടിച്ചു നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ ഉണ്ട്. പെട്രോൾ ബുള്ളറ്റിനേക്കാളും എന്തായാലും വൈബ്രേഷൻ കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഡിഫറൻസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പവറിൽ നല്ല വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് പെട്രോൾ ബുള്ളറ്റ് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ പവർ തീരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയ വ്യത്യാസം. ഡീസൽ ബുള്ളറ്റുകളെ പറ്റി മറ്റൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രൊഡക്ഷനിലിടുന്ന ഡീസൽ മോട്ടോർ സൈക്കിൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ടോറസ് എന്ന് പറയുന്ന ഡീസൽ ബുള്ളറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് നിർത്താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ പറയും അത് പൊല്യൂഷൻ കാരണമാണ് നിർത്തിയെന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന് പവർ ഇത്തിരി കുറവുണ്ട്, വൈബ്രേഷൻ ഉണ്ട്, പിന്നെ വെയിറ്റ് കൂടുതലാണ്, റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. പെട്രോൾ ബുള്ളറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് റേറ്റ് കൂടുതലായിരുന്നു ഈ ഡീസൽ ബുള്ളറ്റുകൾക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ 2000 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേനും കുറഞ്ഞ റേറ്റിൽ നല്ല മൈലേജ് കൊടുക്കുന്ന നമ്മുടെ ഹീറോ ഹോണ്ടയുടെ ഫോർ സ്ട്രോക്ക് വണ്ടികളൊക്കെ വന്നു, നമ്മുടെ സ്പ്ലെൻഡറൊക്കെ പോലെ. പിന്നെ അത് മാത്രമല്ല, 2-സ്ട്രോക്കിൽ നല്ല പവറുള്ള വണ്ടികൾ വന്നു, നമ്മുടെ യമഹയും സമുറായി ഒക്കെ പോലെ. അതേപോലെ പെട്രോൾ ബുള്ളറ്റും മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഡീസൽ ബുള്ളറ്റിനുള്ള ഒരു സ്ഥാനം മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. അങ്ങനെയാണ് അത് പയ്യെ ഫെയ്ഡ് ഔട്ടായി ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഡീസൽ ബുള്ളറ്റിനെ പറ്റി നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സന്തോഷേട്ടനും മകനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത കാരണമാണ് ഈ ഡീസൽ ബുള്ളറ്റിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തത്. ഇതുപോലെ വേറെ ഏതെങ്കിലും വണ്ടികളെ പറ്റി സ്പെസിഫിക് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴത്ത് കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളി ലോഡ് വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.